കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ അടൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ 3 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. നമുക്കറിയാം ഇപ്പോൾ കാലാവസ്ഥ വളരെ ചൂടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ എത്രയും നേരത്തെ എത്തി വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാനാണ് ശ്രമിക്കുക. ഈ 7 മണിക്ക് പോളിംഗ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം വന്ന വോട്ടറാണ്, കാത്തു നിൽക്കുകയാണല്ലേ. വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുക. പറഞ്ഞു. ഇപ്പൊ സമയം 6:27 ആയതേ ഉള്ളൂ. അത് സാരമില്ല, അത് ഏറ്റവും നേരത്തെ വരിക എന്നുള്ള ആദ്യം വരിക എന്നുള്ളതാ. ആദ്യം വോട്ട് ചെയ്യുന്നതിന്റെ അല്ല, വേറെ പല കാര്യങ്ങളുണ്ട്. മരണത്തിന് പോകണം, പല പല ആവശ്യങ്ങളും. എന്തായാലും ഈ നമ്മള് ജനാധിപത്യത്തിൽ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെ ഈ വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഒരിക്കലും അത് നമ്മൾ ആ ഒരു അവസരം ഇല്ലാതാക്കരുത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കരുത് എന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം അല്ലേ. ഇന്നലെ ഒരു അവസരം നഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിലും വയസ്സ് 67 കഴിഞ്ഞു. ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാതിരുന്നിട്ടില്ല, വോട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആദ്യമേ തന്നെ ബൂത്തിലെത്തുമോ? ആദ്യമേ തന്നെ. പേരെങ്ങനെ സാറിന്റെ? എന്റെ പേര് സാംസൺ ഡാനിയേൽ. ആരോടൊപ്പമാണ് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്? എന്റെ ഭാര്യയോടൊപ്പമാണ്. രാവിലെ തന്നെ എത്തിയല്ലോ വോട്ട് ചെയ്യാൻ അല്ലേ? 6 ആയപ്പോഴേ. 7 മണിക്കാണ് പോളിംഗ് തുടങ്ങുക. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണോ? നേരത്തെ നിങ്ങൾ എത്തുമോ വോട്ട് ചെയ്യാൻ? എല്ലാ പ്രാവശ്യം ഈ സമയം വരും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇത് തന്നെയാണ്. കാരണം ഓരോ വോട്ടർമാരും തങ്ങളുടെ ആ വോട്ടവകാശം എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് കണക്കാക്കുന്നത് എന്നതിന് പല ഉദാഹരണങ്ങൾ നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിനും കാണാറുണ്ട്. ഏതായാലും പത്തനംതിട്ടയിലെ ഈ 86 നമ്പർ ബൂത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ വന്ന ആളുകളെയാണ് നമ്മിപ്പോൾ പരിചയപ്പെട്ടത്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.